ലഹരി ഉപയോഗം വളരെ വർദ്ധിക്കുന്നു എന്നാണ് ഇപ്പം കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനം. ലഹരി, അത് ലഹരി ഉപയോഗം എല്ലാ മേഖലയിലും ഉണ്ട്, ഇല്ല എന്ന് നമുക്ക് ഒരിക്കലും മതി. സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ലഹരി ഉപയോഗം ഉണ്ടെന്നാണ് പറയുന്നത്, അവിടെ കൊടുക്കണം ഒന്നും നമ്മളറിയില്ല. സിനിമയിൽ വരുമ്പോഴാണ് വലിയ വാർത്തയാവുന്നത്, ലഹരി ഉപയോഗം വളരെ വർദ്ധിക്കുന്നു, അതും ഈ സിനിമയെ ബാധിക്കുന്നു എന്നാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം. ഈ ഇഷ്യൂ ആയിട്ട് തന്നെ കണക്ട് ചെയ്ത് പറയേണ്ട കാര്യമില്ല, ഇല്ല ഒരിക്കലും ഇല്ല ഒരിക്കലും. എനിക്കത് ഈ ഇഷ്യൂ ആയിട്ടല്ല അവർ പറഞ്ഞതൊന്നും പറഞ്ഞിട്ടില്ല, ലഹരി ഉപയോഗം വർദ്ധിക്കുന്നു മാത്രമേ പറയുന്നുള്ളൂ. ഈ ലഹരി ഉപയോഗം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ മേഖലയിലും ഇതുണ്ട്. ഇതൊരു സിനിമനെ മാത്രം ഒരു ഫോക്കസ് ചെയ്ത് ഇതിൽ മാത്രമേ ഉള്ള ഒരു സംഭവം അല്ല. നേരത്തെ പറഞ്ഞ പോലെ മീഡിയയിലുണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ട്, ഗവൺമെന്റ് സെക്ടറിലുണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ട് ഈ ഉപയോഗം ഏറ്റവും കൂടുതൽ. അപ്പം ഞാനിതിനെ വേറെ രീതിയിൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പം സിനിമയിൽ ഇത് ഇതൊരു ആളുടെ പേഴ്സണൽ ചോയ്സാണ് നമുക്കൊരു ലഹരി ഉപയോഗിക്കണോ, കാരണം അവനവൻ്റെ ശരീരമാണ് കേടാക്കുന്നത് അല്ലേ. ഇതുകൊണ്ട് ബാക്കിയുള്ളവർക്കല്ല ബുദ്ധിമുട്ട്, നിങ്ങൾ ലഹരി ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ ശരീരമാണ് നിങ്ങൾ കേടാക്കുന്ന ഒരൊറ്റ ചിന്ത മതി. കാരണം ഞാനിത് ഉപയോഗിച്ചിരുന്ന ആളാണ് ഒരു കാലം വരെ. ഞാനിത് ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയുന്നില്ല, ഞാൻ ലഹരി എന്ന് ഉദ്ദേശിച്ചത് ഞാൻ ഇതിനെ ക്ലാസിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ ലിക്വിഡ് സോളിഡ് ഗ്യാസ് എന്ന് പറയുന്നത്. വെച്ചാൽ ഒന്ന് ഇത് വെള്ളമായി പോകുന്നത്, ഒന്ന് വലിച്ചു പോകുന്നത്, ഒന്ന് സിന്തറ്റിക് ആയിട്ടുള്ള ഡ്രഗ്സ്. എൻ്റെ കോളേജ് കാലയളവിലും അല്ലെങ്കിൽ കാലഘട്ടത്തിലും ഞാൻ സിന്തറ്റിക്കും ഇതൊക്കെ ഉപയോഗിച്ചിരുന്നു. അത് ശരീരത്തിന് മോശമായെന്ന് എനിക്ക് മനസ്സിലാവും, ശരീരത്തിന് കേടാക്കുന്നു മനസ്സിലാവുമെന്ന് നിർത്തിയാളാണ് ഞാൻ. അതൊക്കെ എൻ്റെ ഒരു പരിധി വരെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് എൻ്റെ ആ സമയത്തിന് എൻ്റെ അക്കാഡമിക്സിനെയോ എൻ്റെ പേഴ്സണൽ ലൈഫിനെയോ എൻ്റെ റിലേഷൻഷിപ്പിനെ ഒക്കെ ബാധിച്ചിട്ടുണ്ട്. നമ്മുടെ ശരീരം ഇല്ലാണ്ടാക്കും, നമ്മുടെ മെൻ്റൽ സ്റ്റേറ്റസിനെ മെൻ്റൽ ഹെൽത്തിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. പിന്നെ ഇത് പറഞ്ഞ പോലെ ഗ്യാസ് ഈ പുക, അതും ഞാൻ ഉപയോഗിച്ചിരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ചിരുന്നിട്ട് നമ്മൾ അതിൻ്റെ ദൂഷ്യഫലങ്ങൾ മനസ്സിലാക്കുമ്പോൾ അല്ലെങ്കിൽ പിന്നെ നമ്മൾ നിർത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു പോയിന്റ് കഴിഞ്ഞ് നമുക്ക് അഡിക്ഷൻ ആവും. പിന്നെ നമ്മുടെ ജോലി ഗ്രാജ്വലി ഇത് കുറച്ച് കുറച്ച് കുറച്ചുകൊണ്ടെന്ന് ഞാൻ മകളായതിനു ശേഷമൊക്കെയാണ് ഞാൻ അത് വളരെയധികം നിർത്തി, ഞാൻ കട്ട് ഡൗൺ ചെയ്ത് നിർത്തി. ഇപ്പോൾ 4 വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നില്ല, 7 വർഷമായിട്ട് ഞാൻ മദ്യപിക്കാറില്ല, 8 വർഷമായിട്ട്. എനിക്കിപ്പോൾ യാതൊരുവിധ അങ്ങനത്തെ ടീ ടോട്ടലറാണ്. വല്ലപ്പോഴും ഞാൻ ലൊക്കേഷനിൽ ഇപ്പോൾ ചുണ്ട് പറഞ്ഞ അറിയാം, സിഗരറ്റ് വലിക്കുന്ന ആളാണ്. അപ്പോൾ സിഗരറ്റ് വലിയും ഈ പറഞ്ഞ പോലെ ലഹരി എന്ന് പറയുമ്പോൾ മദ്യവും ഒക്കെ പെടും, അതിനേക്കാളും ദൂഷ്യമുള്ള സാധനമാണ് സിഗരറ്റ്, അതിവിടെ വെക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം 86 തോന്നുന്നു NDPSന്റെ നാർക്കോട്ടിക് ഡ്രഗായിട്ടാണ്, 86-87 കഞ്ചാവ് നാർക്കോട്ടിക് ഡ്രഗാണ്. കഞ്ചാവ് ഞാൻ കഴിഞ്ഞൊരു സ്ഥലത്തും പറഞ്ഞു, കഞ്ചാവ് ഭയങ്കര ഓവർ റേറ്റഡാണ്. കഞ്ചാവ് ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ സിന്തറ്റിക്കിലേക്ക് കടന്നു. ഈ സിന്തറ്റിക്കാണ് നമ്മൾ ഈ പറയുന്ന സോ കോൾഡ്, നമ്മൾ ഒരു 5 വർഷം മുന്നേ വരെ ലഹരി എന്ന് പറയുന്ന സാധനം എന്ന് വെച്ചാൽ കഞ്ചാവ് ആയിരുന്നു. കഞ്ചാവ് എന്തോ, കഞ്ചാവ് എന്തോ സംഭവം. കഞ്ചാവ് 40-50 രാജ്യങ്ങളിൽ ലീഗലൈസ് ചെയ്ത സാധനമാണ്, റിക്രിയേഷൻ ഡ്രഗായിട്ട് ആന്റി ഡിപ്രസന്റ് ആയിട്ട് വരെ മരുന്നായിട്ട് വരെ കൊടുക്കുന്ന സാധനമാണ്. സോ കഞ്ചാവിനെ അതിനെ ഡോർ ഡ്രഗായിട്ട് നമുക്ക് പറയാം, കാരണം ഡോർ ഡ്രഗ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഇടയിൽ നിന്ന് അടുത്തതിലോട്ട് പോകുന്ന ഒരു ഡോർ ഡ്രഗാണ്. ഓക്കെ, ഇത് അടുത്തതിലോട്ട് പോകുമ്പോൾ ഈ സിന്തറ്റിക് വരുമ്പോഴാണ് മനുഷ്യൻ്റെ വേറെ ഈ ലെവലിലോട്ട് ആൾക്കാർ സ്വഭാവം തന്നെ മാറിപ്പോകുന്നത്. എല്ലാം കൊണ്ടും ശരീരത്തിന് ദൂഷ്യമുള്ള വേറൊരു സാധനമില്ല. അപ്പോൾ അത് എനിക്ക് പറയാനുള്ള, സിനിമയിലെ ലഹരി ഉപയോഗത്തിനേക്കാളും ഈ റൂട്ട് ലെവൽ ഇന്നത്തെ ഗ്രോയിങ് കുട്ടികൾ സ്കൂൾ കോളേജ് അവിടെയാണ് ആക്ച്വലി ഈ പറഞ്ഞ സിനിമയിൽ കുറേ പൈസകൾ കുറേ ആൾക്കാർ ഈ പറഞ്ഞ പോലെ അവന്മാർ കഴപ്പിന് വലിക്കുന്നതെന്നല്ലാണ്ട് വലിക്കുന്ന ഇത് ഇരിക്കുന്നതെന്നല്ലാണ്ട് അവർക്കൊന്നും നഷ്ടപ്പെടാനൊന്നുമില്ല, അവർ കുറേ അത്യാവശ്യം കാശും ഇതൊക്കെ ഉണ്ട് പുള്ളിമാരുടെയിലും. ഇതല്ല, കുട്ടികളും ഈ കോളേജിലെ പിള്ളേരും. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 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 റെയ്ഡോ അല്ലെങ്കിൽ ഇതുപോലെ സാധനങ്ങൾ സ്കൂളുകളിലും ഇതിലും കേന്ദ്രീകരിച്ച് വേണം, അവർക്ക് വേണം ശരിക്കും അവയർനെസ് കൊടുക്കാൻ ഇതിൻ്റെ ദൂഷ്യഫലങ്ങൾ. കാരണം ശരിക്കും അത് അവരുടെ ആ അക്കാഡമിക് ലെവലിനെയും അവരുടെ എല്ലാ ലെവലിലും അവരെ ബാധിക്കും, ഡെഫിനറ്റ് ആയിട്ടും ബാധിക്കും. എന്നെ ബാധിച്ചിരുന്നു എന്ന് വെച്ചിട്ട് നീ ഇതൊക്കെ ആയ പ്രായത്തിൽ ചെയ്തിട്ട് ഞങ്ങളെ വന്നിട്ട് ചെയ്തിരിക്കുന്നതെന്ന് പറയണം, പക്ഷേ ഇറ്റ്സ് ബാഡ്, അത് നമ്മളെ നിർത്തുന്നതാണ് പറയുന്നത്. പിന്നെ അപ്പോൾ അത് റൂട്ട് ലെവലിൽ ഇറങ്ങിയിട്ട്, കാരണം പിന്നെ ഇതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉപയോഗിക്കുന്ന ആൾക്കാരെ പിടിച്ചിട്ട് കാര്യമില്ല, ഇതിൻ്റെ പെഡ്ലേഴ്സിനെ വേണം പിടിക്കാൻ. ഇതിൻ്റെ മുകളിലോട്ട് മുകളിലോട്ട് എത്തുമ്പോൾ ഇവിടുത്തെ ആൾക്കാർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്, കാരണം ഇതൊക്കെ പല പുറത്തുനിന്നൊക്കെ വരുന്ന സാധനമാണ്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്ന ആൾക്കാരെ പിടിച്ചിട്ട് ആക്ച്വലി എന്ത് കിട്ടാനാ? ഒന്നും, നമ്മൾ പുഷ് ചെയ്യുന്ന ആൾക്കാർ, ഇത് പെഡൽ ചെയ്യുന്ന ആൾക്കാരെ മാത്രം പിടിച്ചിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ ഇത് റൂട്ട് ലെവലിൽ ഇറങ്ങി പ്രത്യേകിച്ച് ഈ ജനറേഷനിലെ പിള്ളേർ കുട്ടികൾ ഭയങ്കരമായിട്ട് ഇതുപോലത്തെ സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ, കാരണം കഞ്ചാവ് ആർക്കും വേണ്ട, ഇപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്കുള്ള സാധനം കിട്ടുമ്പോൾ ആർക്കാണ് കഞ്ചാവ് വേണ്ടത്? അപ്പോൾ ആ ലെവലിലോട്ട് കാര്യങ്ങൾ പോകുമ്പോൾ നമ്മളിങ്ങനെ, കാരണം ഞാൻ കഴിഞ്ഞ തവണ ബാംഗ്ലൂർ പോയപ്പോൾ എൻ്റെ സുഹൃത്തിൻ്റെ അനിയന്മാരൊക്കെ ഇത് ഉപയോഗിക്കുന്ന കണ്ടിട്ട് ഞാൻ ഇരുന്ന് ഇവന്മാരോട് പറഞ്ഞിട്ടുണ്ട്, എടാ നിർത്ത്, ഇത് ഇതുപോലത്തെ സാധനങ്ങളാണ്, അവർക്ക് കഞ്ചാവൊന്നും വേണ്ട. അപ്പോൾ ആ ലെവലിലോട്ട് കാര്യങ്ങൾ മാറും. അപ്പോൾ അവർ അവരുടെ ഒരു ഏജ് അല്ലെങ്കിൽ അവരുടെ ആ ഏറ്റവും നല്ല കോളേജ് ടൈമിൽ ഏറ്റവും നല്ല ലൈഫിൽ ഏറ്റവും മനോഹരമായ സമയമാണ് ഇതൊക്കെ വലിച്ചും ഇതൊക്കെ അടിച്ചിട്ടും സമയം കളയുന്നത്. ഏറ്റവും പ്രൊഡക്റ്റീവായിട്ട് ഏറ്റവും ക്രിയേറ്റീവായിട്ട് നമുക്ക് ചിന്തകളും കാര്യങ്ങളും ചെയ്യേണ്ട സമയത്ത് ഇതിൻ്റെ പുറത്ത് അഡിക്റ്റഡായിട്ട് നമ്മൾ ജീവിതം തുലയ്ക്കുക എന്ന് പറഞ്ഞ പരിപാടിയാണ് ഈ സാധനം. എനിയിടെ ഇതിനപ്പുറം വേറെ ദൂഷ്യമുള്ളൊരു പരിപാടിയില്ല.